വയസ് 70 കഴിഞ്ഞു, പലയിടത്തും അടഞ്ഞു ഒതുങ്ങിയിരിക്കാതെ ഇപ്പോഴും ഒന്നുകിൽ ആശ എന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് വെളിയില് രണ്ടും സംഭവിച്ചു. എന്നെ ഒന്ന് പിടിച്ചു ഉയർത്തടാ. മതി, ഇന്നത്തെ പരിശീലനം നീയൊക്കെ പഠിച്ച് ഓവറായി. ആ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, എന്റെ നാളുകൾ സമാഗതമായിരിക്കുന്നു. പട്ടി തെണ്ടി ചേട്ടേ, ഞാൻ രാജാവാണെന്ന് ഓർക്കൂല. നല്ല സുഖം. ശിഷ്യന്മാരെ, നമ്മൾ 5 വർഷം കാത്തിരുന്ന ദിവസം നാളെയാണ്. നാളെ ഉണ്ണി വരും, ആയോധന കലകളുടെ മർമ്മം പറഞ്ഞവൻ, എന്റെ അരുമ ശിഷ്യൻ, എന്റെ കൊച്ചുമകൻ. അവൻ വന്നാൽ ഈ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് നാം സജ്ജരായിരിക്കണം. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. തമ്പുരാന് വെറുതെ ഇരുന്ന് പറഞ്ഞാ മതി, ഈ തലയും കാലും ഒക്കെ പോണ ഞങ്ങളുടെ. ശത്രുവിന് കീഴടങ്ങിയ ചരിത്രം ഈ രാജകുടുംബത്തിനില്ല. പ്രത്യേകിച്ച് ഇപ്പൊ രാജഭരണമായിരുന്നെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന ശ്രീമൂലം തിരുനാൾ ഈശ്വരൻ തമ്പുരാൻ. തന്റെ കാലിലെന്തടോ ആണിയുണ്ടോ ഉണ്ടെങ്കിൽ പറിച്ചുകളാ. മാറത്ത് തറഞ്ഞു കയറി. മോളെ, പാൽക്കഞ്ഞി എടുത്തു വെച്ചോളൂ. ആ കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഈ പാൽക്കഞ്ഞിയാണ് ഉദ്ദേശിച്ചത്. നാളെ തന്നെ മദ്രാസിലേക്ക് പുറപ്പെടണമെന്നാ പറയുന്നേ. അപ്പൊ ഉണ്ണി പോണ വഴിക്ക് കൂട്ടിട്ട് പോവാത്രേ. അത് നടക്കില്ല. നടക്കണ്ട, കോളേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എടോ മേന്നെ, ഒളിച്ചോട്ടം ഭീരുത്വമാണ്. ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി. പേടിയില്ലായ്മ വിവരക്കേടാ. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ. പ്രേമിച്ച് കെട്ടിപ്പോ നിനക്ക് ഒരു ക്ഷത്രിയനെ കെട്ടാൻ പാടില്ലായിരുന്നു തൊടി. അച്ഛൻ ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷം 28 ആയി. എന്നിട്ട് മുത്തശ്ശിന് ഇപ്പൊ എന്താ പ്രശ്നം? നിന്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ എനിക്ക് വിവരമില്ലെന്ന്? സത്യത്തിൽ എനിക്ക് വിവരമില്ലേ? ഇല്ല. നീ അങ്ങനെ പറയൂ, നീ ആ മേനോന്റെ രക്ത. പക്ഷെ അവനുണ്ടല്ലോ ഉണ്ണി. അവൻ മേനോന്റെ മോനാണെങ്കിലും ക്ഷത്രിയ രക്ത. എന്റെ കരളുറപ്പ, മരിക്കുന്നെങ്കിൽ അംഗം പെട്ടിയെ മരിക്കൂ. ഒരു ഒളിച്ചോട്ടത്തിന് ഒരിക്കലും അവൻ തയ്യാറാവില്ല. തെണ്ടിയുടെ ഒടുക്കത്തെ ചവിട്ട് കഞ്ഞി ഇറങ്ങുന്നില്ല. ശത്രുക്കൾ നേരത്തെ എത്തിയോ? സംഹാരം തുടങ്ങാം. നേരത്തെ പറഞ്ഞാറിയ കൊണ്ടുപോയത്? കൊണ്ടുപോയോ? എപ്പോ? നല്ലൊരു അംഗത്തിലുള്ള ചാൻസ് അല്ലേ മിസ്സായത്. എന്റെ 5 വർഷത്തെ തയ്യാറെടുപ്പാണ് വേസ്റ്റ് ആയത്. പഞ്ചവത്സരങ്ങൾ. അവനെ ഏത് പാതാളത്തെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കും. കർമ്മം ചെയ്യാൻ ശവം പോലും കിട്ടുകയില്ല. ഈ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കണ. അരിച്ചു പെറുക്കാൻ അവനിപ്പോ അനിക്സ്പ്രേ ആയിട്ടുണ്ടാവും. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. എന്താ കാറ്റിയാറ്റിക്കട്ടെ? എയർടെക് വന്നടേ. സൂര്യ, നിന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഉപദേശിക്കായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലോ, നമ്മൾ രണ്ടുപേരില്ലേ? അതല്ല സൂര്യ, നീ നിന്റെ കുടുംബത്തിലെ ഏക അന്തരിയ. അപ്പൊ എന്റെ അച്ഛനാരാ പെൺതരിയ? ഊതടാ ഊത്, അടുപ്പിൽ ഊതനവന്റെ ആശ്രത്തിൽ തന്നെ ഊത്. ഒറ്റണ്ണം നേരെയാവില്ല. എല്ലാവരും അനുഭവത്തിൽ നിന്ന് പഠിച്ചോളും. വെറുതെ അല്ല അനുഭവങ്ങൾ പാച്ചാളികൾ എന്ന് പറയണത്. അനുഭവങ്ങൾ പാളിച്ചകൾ. ഓ, അത് മാത്രം അറിയാം. സൂര്യ, ശുക്രനാണിപ്പോ മുട്ടിൽ വന്ന് ഇടിച്ചിരിക്കുന്നത്. ചെറിയ ചളുക്കാണെങ്കിലും വലിയ ചളുക്കന്റെ കാശ് ആ ചളുക്കളുടെ നിന്ന് വാങ്ങുന്ന കാണിച്ചു തരാം. കോമള തടയരുത്. വെളിയിൽ വേണോ തിരുത്തുണ്ടായേ? എന്നാ വിഷയം? നീ ബാക്ക് സീറ്റിൽ ഇരുന്ന വണ്ടി ഓട്ടരുത്. പിന്നെ എപ്പോഴും ഇടിക്കാതിരിക്കും. ഞാനല്ല സാർ വണ്ടി ഓട്ടിയത്. പിന്നെ ആരെ? മാടാ മാടാ മാടമല്ല സാർ, മാടം. എന്നെ ഭയന്ന് ഉള്ളിറക്കിയാ? വാടി, വെളിയിലെ വാടി, ഇറങ്ങി വാടി. എങ്കപ്പാ തടി നീ വണ്ടി ഓട്ടരുത്. സൊല്ലടി, എന്നടി ഒന്നുമേ പേശാൻ നിൽക്കരുത്. നീ ഊമപ്പ എനിക്ക് ഉരിയാണ പൊണ്ണാ. സൊല്ലടി. ഏയ് മര്യാദ പേസ്, എന്നെ ഡീന് കൂപ്പിടാതെ. അപ്പടി കൂപ്പിടാ നീ എന്നാ ചെയ്യുമടി? ഇവിടെ വാടോ,
അപ്പൊ മലയാളിയാ എനിക്ക് വയ്യ. എന്താ പ്രശ്നം? എന്റെ കാറിന്റെ പെയിന്റ് പോയി. അത് പിന്നെ എന്റെ വണ്ടിയും വന്ന് ഇടിച്ച പെയിന്റ് പോവാതിരിക്കും. അതിന് കാശ് വേണം. കാശാ? എന്റെ വണ്ടിമ നിങ്ങളുടെ വണ്ടി വന്ന് ഇടിച്ചിട്ട് കാശ് വേണോന്നാ? ആരുടെ വണ്ടി ഇടിച്ചാലും എനിക്ക് കാശ് വേണം. അയ്യോ, ഇതെന്ത് ന്യായം? ഇതാ ഇവിടുത്തെ ന്യായം. കാശ് എടുക്കൂ. ഇപ്പൊ കിട്ടും. ഞങ്ങള് വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയേക്കായിരുന്നു. നിങ്ങളാണല്ലോ വന്ന് ഇടിച്ചത്. അതെ. ഇനി മേലെ ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. സോറി. ആ വണ്ടി വന്ന് ഇടിച്ചതിന്റെ കാശ് കൊടുക്കട. വണ്ടി കാശ് കൊടുക്ക. എത്രയെന്ന് അറിയില്ല. ഇനി പോരെങ്കിൽ വണ്ടിയുടെ നമ്പർ കുറിച്ചെടുത്തോളൂ. അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് പൊക്കോളൂ. വലിയ ഉപകാരം. മാഡം തപ്പ് നമ്മ കയ്യില് തന്നെ. അതാ മണ്ണുണ്ണീനെ കൂപ്പിട്ട്. സൂര്യ, നാട്ടിലെ കോളേജ് പോലെയല്ല. എന്ത് ശാന്തമായ അന്തരീക്ഷം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരി പ്രാവുകൾ നീ കണ്ടോ? പോയിട്ട് വരാം. എന്താ ഇവിടെ നിർത്തിയത്? ഐശ്വര്യമായിട്ട് ഈ കോളേജ് കാന്റീനിൽ നിന്ന് ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഓക്കേ. അയ്യേ, ആ തറപ്പാണ്ട് ചായ എടുക്കുന്നുണ്ടില്ലേ? ഇവനെന്താ വിരല് ചായയിൽ കുതിർത്താൻ ഇട്ടേക്കണ? ഓ, ചെലപ്പോ കുഷ്ടായിരിക്കും. താൻ എന്താ എന്നെ വിളിച്ച? പാണ്ഡിയെന്നോ? എടോ, ഞാൻ നല്ല ഒന്നാം തരം മലയാളിയാ. ടോട്ടൽ ലുക്ക് കണ്ടപ്പോ പാണ്ഡിയാണെന്ന് തോന്നിപ്പോയി. സോറി. എന്നെക്കാളും പാണ്ഡി ലുക്ക് തനിക്കാ. ഇതെന്താ നീ ഗ്ലൗസ് ഇട്ടിരിക്കണത്? ഇവിടത്തെ പിള്ളേർക്ക് ചായയിൽ വിരലിട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ വിരലിടാതെ പറ്റത്തുമില്ല. നാട്ടിലേ ശീലിച്ചു പോയതാണേ. അപ്പൊ ദിവസം ഗ്ലൗസ് മാറ്റുമല്ലേ? പിന്നെ ഇതൊരു കോൺട്രാക്റ്റാ. മെഡിക്കൽ കോളേജിലെ മോർച്ചറി ഡിപ്പാർട്ട്മെന്റ് ഒരു ടൈപ്പാ. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ സാധനം നേരെ ഇവിടെ വരും. പിന്നെ ഇവിടെ വന്ന് ചായ കുടിക്കുന്ന പിള്ളേരൊന്നും എന്റെ മാമന്റെ മക്കളൊന്നും അല്ലല്ലോ. തെണ്ടികള് വേണമെങ്കിൽ കുടിക്കട്ടെന്ന്. അയ്യോ, നിങ്ങളിതൊന്നും കാര്യമാക്കണ്ട. സാറ് കുടിച്ചോ. അതേ, ഈ ബ്ലൗസ് ഇടാതെ, ഗ്ലൗസ് മുക്കാതെ രണ്ട് ചായ തന്നാ മതി. അതിന് ചൂടാവാതെ പോയി മുക്കാതെ എടുത്തു തന്നാ പോരെ. എന്തൊരു ചൂടല്ലേ. ഫാൻ ഇല്ലേ? ആ ഉണ്ടല്ലോ. കറണ്ട് ഇല്ലേ? എന്താടാ ഞാൻ അടിക്കാനുള്ള അടി കറണ്ട് അടിച്ചല്ലേ. കാറ്റ് കൊള്ളാനാണോ കാറ്റ് പോകാനാണോ? സ്വിച്ച് ബോർഡിൽ പൊളിച്ച് പണ്ടാരടക്കിട്ടത്. അത് ഇന്നത്തെ അടിയിൽ പൊളിഞ്ഞാടോ? ജനാലച്ചിന്നും പൊട്ടിയിരിക്കുന്ന കണ്ടില്ലേ? അടിച്ച് നിരത്തി കളഞ്ഞില്ലേ? അപ്പൊ ഇവിടെ അടിയൊക്കെ നടക്കാറുണ്ടല്ലേ. പിന്നെ അപ്പൊ തനിക്ക് കോളേജിനെ കുറിച്ചൊന്നും അറിയില്ലല്ലേ. ഇവൻ ആരാ? പുതിയ അഡ്മിഷനാ. താനാരാ? സാരഥി ഓട്ടോടെ. എന്നാ കേട്ടോ സാരഥി, ഇത് അടിക്ക് പേര് കേട്ട കോളേജാ. അവനാണ് മുത്തു, മാരി മുത്തു. ഈ കോളേജിലെ വില്ലൻ, ഏറ്റവും വലിയ ചെട്ട, സാത്താന്റെ സന്തതി. അവന്റെ പേര് ശിവ. ഈ കോളേജിലെ ഹീറോ. വല്ലപ്പോഴേ കോളേജിൽ വരൂ, വന്നാൽ ഒരടി ഉറപ്പാ. ഇവന്റെ ശത്രുവാണ് മാരിമുത്തു. പക്ഷെ ഇവൻ മാരിമുത്തുവിനെ പോലെ അത്ര ചെത്തയല്ല. എന്നാൽ ഇവർ തമ്മിൽ കണ്ടാലോ അപ്പയിടിയ. ഇവന്റെ അമ്മ മലയാളിയാ, തന്ത തന്നീ തമിഴനും. രണ്ടിനെയും കോളേജിൽ നിന്ന് പുറത്താക്കിയ പ്രശ്നം തീരൂലേ? ഒരുത്തനെ ഇവർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ ധൈര്യപ്പെടൂല. ആ ദേ വരണ എലുമ്പനെ കണ്ട, അവനാണ് വയ്യാവുലി. ചിലയുടെ മെയിൻ എറുത്ത അത്തികുളത്തിന് പാന്റ് ഷർട്ട് ഇട്ട പോലെ ഉണ്ടല്ലേ. അപ്പൊ ഇയാളെ ഓ കുറ്റം പറയാൻ തടിയൊന്നും വേണ്ട. ഞങ്ങെങ്ങാണ്ട് ഒരു അടി കിടക്കണമെന്ന് ആരോ പറഞ്ഞ് കേട്ടപ്പം അവിടെ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരുന്ന ലാ പൂരി ചായ ക്ലാസ് എടുത്ത് ലാ ക്ലാസ്സിൽ എറിഞ്ഞു പൊട്ടിച്ചളഞ്ഞ്. ലവനെതിരായിട്ട് രണ്ടും കൽപ്പിച്ച് ഞാനൊരു പരാതി പ്രിൻസിപ്പലിന് കൊടുത്ത്. ലവന്റെ കൂടി അപ്പനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയ മതി എന്ന് പ്രിൻസിപ്പാള് വിരിച്ചു. ഇപ്പൊ ലവൻ അങ്ങനെ ഒരു അപ്പനെ ഞാനുണ്ടാക്കി കൊടുക്കണോന്ന്. അവന്റെ തല്ല് പേടിച്ച് ഒറ്റ രാത്രി കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അപ്പനാ ഈ ഇരുന്ന് അപ്പോ മുട്ടയും കേറ്റണത്. മിൽക്കങ്കട പാലും മുട്ടയും കേറ്റ ഇതെന്തോ സർപ്പം. അവളെന്താ ഇവിടെ? അവളാണ് ഇവിടത്തെ പെൺപടയുടെ ലീഡർ. ആ ശിവയുടെ സിസ്റ്ററാണ് അവള്. ഒരാണിന്റെ തന്റെയാണോ അവക്ക്?
അതെനിക്ക് നേരത്തെ അറിയാം. ഏണ്ടി ഉള്ള ലേറ്റ് വഴിയിൽ ഒരു ആക്സിഡന്റ് ആണ്. ആക്സിഡന്റ്? ഒരു ഓട്ടോക്കാരൻ തകരാർ പണിയിട്ടുണ്ട്. സൂര്യ, നമ്മൾ ഇവിടെ കണ്ടത് സമാധാനത്തിന്റെ പ്രാവുകളല്ല, അക്രമത്തിന്റെ കഴിവൻ കുഞ്ഞുങ്ങളാ. ഇവിടെ എന്ത് നടന്നാലും നീ ഒന്നിലും ഇടപെടരുത്. ദേ, ഇനിയിപ്പോ എന്നെ ആരെങ്കിലും തല്ലിയാ പോലും നീ മൈൻഡ് ചെയ്യരുത്. നിന്റെ അച്ഛന് ഞാനൊരു വാക്ക് കൊടുത്തു, നിന്നെ നോക്കിക്കോളാന്ന്. ഇതേ കാളിച്ചക്ക് വിജയോട് അപ്പനാ പോണ വന്നെങ്കിൽ വന്നിരിക്കാം. വെളിയെ പോച്ചല്ലേ. ഞാൻ ഡബിൾ ഡോർ പണിയലാം. പോടാ പണിയാ, പോടാ. എന്റെ കയ്യിൽ വേറെ അപ്പ ഇല്ല. ഇപ്പൊ ഞാനൊരു അപ്പ. ഉണ്ട് ഉണ്ട് അപ്പന, ഞാൻ ഉണ്ടാക്കി തരാം. എങ്കടാ ലോണ്ടേ. ഇവനെ പാത്താ എങ്ക അപ്പാ മാതിരിയേ ഇരിക്ക്. ശിവ, കണ്ടിപ്പാ ഇവൻ താ എനക്ക് അപ്പ. സൂര്യ, കൺഗ്രാജുലേഷൻ, നീ ഇന്നേക്ക് എനിക്ക് അപ്പാവാ പോരെ. അയ്യോ, എനിക്ക് അപ്പനാവാൻ പറ്റില്ല, എനിക്ക് കുട്ടികളുണ്ടാവില്ല. കുട്ടികൾ വേണ്ട, അച്ഛനായ മതി. കുട്ടികളില്ല, അത് എങ്ങനെയാണ് അച്ഛനാവണത്? അതുമല്ല, അങ്ങനത്തെ അച്ഛനാണെങ്കിൽ സെമിനാറിൽ പോയി നോക്കായിരുന്നില്ലേ. എന്നെ കൊല്ലാ പോണടാ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. ചായയുടെ കാശ് നേരത്തെ ഞാൻ വെറുതെ പറഞ്ഞാടാ, മൈൻഡ് ചെയ്യണ്ടെന്ന്. ഇടപെടടാ, ഇടപെടടാ. ഇനി കണ്ടോ, ഇനി കണ്ടോ. എന്റെ ബാഗ് എടുക്കണേ. ഓ ആയിക്കോട്ടെ. സൂര്യ, ഇടപെടടാ, ഇടപെടടാ. ഭയമുറപ്പ കൊളന്റെ മാതിരി എനിക്ക് അപ്പനെ അടിക്ക മുടിയോ മുടിയാതാ. എനിക്ക് അപ്പന്റെ ആക്ടിങ് അറിയില്ല. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു തന്തയില്ലാത്തവനാ. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പോടാ, എനിക്ക് അപ്പനാവുള്ള പ്രായമായിട്ടില്ലെന്ന്. ആദ്യം എന്നാ മേക്കപ്പ് ഇട്ടിക്കളാ. എങ്കിൽ പിച്ചക്കാരൻ മേക്കപ്പ് ഇട്ടാ മതി. ഏത് പിച്ചക്കാരനാ? നിന്റെ അപ്പനല്ലേ. ഒറിജിനൽ ആയിക്കോട്ടെ. എങ്കപ്പ റിച്ചിടാ. അറിയാം, മിക്കപ്പോഴും എന്റെ ഓട്ടോയിൽ കയറുന്ന ആളാ. ഈ മേക്കപ്പ് നിന്നെ കണ്ട ദേവന്താപുരം പോലും തിരിച്ചറിയില്ല. ഉള്ളിപ്പോയി. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ആണൽ ഏഴകൾക്ക് തോഴെ. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA ആണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. വാഷിംഗ് മെഷീനാ? ഉങ്ങ അപ്പ എന്നാ ഡോബിയാ? വാഷിംഗ് ടെൻ. പിന്നെ ചിതാപ്പിഞ്ചി ഗോവാസയ്ക്കും ബൂട്ടാൻ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. നാളെയാണ് നാളെയാണ് നാളെ. ഭാഗ്യദേവത മാറ്റി. സ്റ്റോപ്പ് ഇറ്റ്. ഉങ്ങ അപ്പ എന്നാ ലാട്ടറി ബിസിനസ്? ലാക്സ് ബിസിനസ്? അതെ അതെ അതെ. നീങ്ക മലയാളിയാ? എങ്ക അപ്പ വന്ന് ബംഗാളി, അമ്മ വന്ന് മംഗോളി, നാ വന്ന് മലയാളി, ഇവൻ എർപ്പാളി. നീങ്ക ആരാ? Do you know what kind of mischief your son is giving in this college? Yeah, 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 yeah. I am going to give the TC right now. Very good. Hey, the college evittu veliya anuppren solraara? Ella purinjitte. Inda maadhiri or porukku raskale, enikku magana venda. Avana kolla pore. Reda kari. Unna vida maatta. Appa venda appa. Thupai kulla kundu irukka. Sir, neenga ivana tharalama kolla. Ivanala paisaakku prayanam illa. Ana inge edha nadandhu pochuna. Court case naaliye mudiya irukum. Okay. ഇവനെ നാ മനിച്ചിട്ട് മറുപടിയും ഇവനെ കോളേജിൽ സേർത്തുക്കറേ.
சார் அந்த துப்பாக்கி ஒரிஜினல் இல்ல சார் இவன் இவனோட அப்பா இல்ல இந்த துப்பாக்கியும் இவனும் எல்லாமே டூப்ளிகேட் இல்ல சார் இவர் கையில இருக்க துப்பாக்கி உள்ள இருக்க ரெண்டு குண்டு எங்க அப்பா எல்லாமே ஒரிஜினல் சார் வேணங்க சோய வந்து வெளிய வெச்சு வைக்கோ மரிக்கோ இல்ல அறியாதோ சார் இவன் உங்களை ஏமாத்த பார்க்கறான் டேய் உனக்கு எத்தனை அப்பாடா ஒன்னு இவன் உன்னோட அப்பாவா இருந்தா அப்ப அந்த பார்பர் குமரன் யாரா யாரா சார் நான் சொல்றதெல்லாம் உண்மை சார் 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 நிஜமா இவர் உன்னோட அப்பா தான் சார் இது போய் சார் இந்த ஆள் ஆட்டோ டிரைவர் சார் என்கிட்ட ப்ரூஃப் இருக்கு போலீஸ கூப்பிடுங்க சார் போலீஸ்னே என்ன பொண்ணு சாரை ரட்சிக்கணும் இவர் எல்லாரும் இப்படி பீஷ்டிப்படுத்தி கெட்டிச்ச வேஷம்னது தெய்து கழுத்துக்க நோக்கி ஏண்டா என்னையே ஏமாத்துறியா யூ ஆர் டிஸ்மிஸ் கெட் அவுட் சார் வெளியே போடா നിന്റെ അപ്പന് വെക്കാം നിന്റെ അപ്പനും വെക്കാം ഇങ്ങനെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ അല്ല തമ്പുരാനിത് ഏതായി മുറ ഇത് മുറയല്ല നീ ആരോടും പറയണ്ട പറയില്ല കാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന പോലെ ഇറങ്ങിയതാ പക്ഷെ കാറ് ലോറിയിലാണോ എന്നുള്ള കാര്യം ഓർത്തില്ല നന്നായി പിന്നെ ഇതല്ലാതെ മറ്റൊരു മാർഗം നീ പറയൂ രാജാവേ അല്ല തമ്പുരാനെ തമ്പുരാനെ ഇടക്കിടക്ക് കാറുമായിട്ട് പുറത്തോട്ട് പോകാൻ ഈ ലോറി ഇവിടെ സ്ഥിരമായിട്ട് ഇട്ടേക്കട്ടെ കേട്ടവനെ ലോക്കൽ ഓട്ടത്തിന് എന്റെ കാറ് പടക്കുതിരാ പടക്കുതിര പിന്നെ പിന്നിൽ നിന്ന് ഒന്ന് രണ്ടു പേര് തള്ളി തന്നാൽ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവും ആ അതിനീ മേനവൻ ഉണ്ടല്ലോ ഇവിടെ മിസ്റ്റർ മേനൻ ഈ ലോറി വാടക കൊടുത്തേക്കണം കടം പറയുന്നത് രാജകുടുംബത്തിന് ചേരുന്നതല്ല എവിടെ എന്റെ കൊച്ചുപോൻ മറിയല്ലേ മോനെ ഉണ്ണി ഉണ്ണി എന്തുദ്ദേശിച്ചാണാവോ എഴുന്നള്ളത് മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട് എവിടെയാടി എന്റെ കൊച്ചുപോൻ കൊച്ചി രാജാവായിരുന്നു അവനിപ്പോ ചെന്നൈ രാജാവായോടി നോക്കി ഞാൻ അവൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്ന പെട്ടി അങ്ങോട്ട് വെക്കറാ എന്തോ ഇത് നീ കാണ് കണ്ടോ അയ്യോ എല്ലാം നിത്യോപയോഗ സാധനങ്ങളാണ് പേനാക്കത്തി മുതൽ പഴയ പോർച്ചുഗീസ് ഗറില്ലകൾ ഉപയോഗിക്കുന്ന പോർച്ചക്കത്തി വരെ ഉണ്ട് അരിവാൾ കാറിലുണ്ട് ഇനി അവനൊരു AK-47 മേടിച്ചു കൊടുത്തിട്ട് ചത്താമത്തെ പുറത്ത് അച്ഛനും വല്ല ഭ്രാന്തുണ്ടോ അവൻ ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്ക കോളേജിൽ പോണം പഠിക്കണം ആ ഒരു വിചാരമേ അവനുള്ളൂ ദൈവത്തോർത്ത് അവനെ നശിപ്പിക്കരുത് ഒരു ക്ഷത്രിയനായ അവനെ നീ വെറും മണക്കൂസൻ മെനവനാക്കി മാറ്റിയോ എനിക്കിപ്പോ അവനെ കാണണം എവിടെ എന്റെ കൊച്ചുപോൻ എന്റെ ക്ഷാത്ര തേജസ് ദൈവമേ ബ്രേക്ക് ആണല്ലോ ചവിട്ടിപ്പറിച്ചെടുക്കരുത് ഞാനിതൊന്നും കൊണ്ട് നടന്നോട്ടെ പൊത്തശ്ശൻ പോയി വഴിപാടിനെ ചീട്ടെടുത്തിട്ടോ ഞാനിവനെ തളച്ചിട്ട് വരാം കാറിനെ ആ ഞാൻ വിചാരിച്ചു ആനയാണെന്ന് ഭഗവാനെ എന്റെ അമ്മ ഒട്ടുക്കത്ത ക്യൂ രാജാവിന് എന്ത് ക്യൂ വഴി ഒരുക്കട രാജാക്കന്മാരാണ് അവസാനം നിക്ക് ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം രാജഭരണമായിരുന്നെങ്കിൽ എന്റെ ദർശനവും മൂന്ന് വെടിയും കഴിഞ്ഞ് ഇവറ്റകളെ ക്ഷേത്ര പരിസരം തടുപ്പിക്കൂ ക്യൂവി നിൽക്കാൻ എന്റെ പട്ടി നിൽക്കും എന്നോട് പറയരുത് ക്യൂ എനിക്ക് അലർജിയാണ് തലയൂറ്റി വീഴും കഷ്ടോ മാറി നിക്കട സഹോദര നിങ്ങളോടല്ലേ പറഞ്ഞ പുറകെ പോയി നിൽക്കാൻ സഹോദരി ഈ കൂട്ടത്തിൽ സന്മനസ്സുള്ള ഒരു മുഖം ഞാൻ കുട്ടിയിൽ കാണുന്നു മോളെ മുത്തച്ഛനെ ഒന്ന് സഹായിക്കണം കുറച്ച് വഴിപാടുകളുണ്ട് ക്യൂയിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ടാ ഒരു ഭാഗ്യസൂക്തം ഒരു ശത്രു സംഹാരം ഒരു ജലധാര ഒരു പിൻവിളക്ക് ഒരു മുൻവിളക്ക് മതി നാളെ പൂരിട്ടാന്തി പേരുണ്ണി വേണ്ട സൂര്യനാരായണ വർമ്മ എന്ന് തന്നെ ആയിക്കോട്ടെ ഒരു ശത്രു സംഹാരം ഒരു ജലധാര ഒരു മുൻവിളക്ക് ഒരു പിൻവിളക്ക് പേരുണ്ണി അല്ല സൂര്യനാരായണ വർമ്മ എന്ന് എഴുതിയാ മതി ആളുടെ നാളേതാ നാളെ പോരുട്ടാതെ ആ ഒന്ന് വിട്ടുപോയി ആളുടെ പേരിലൊരു ഭാഗ്യസൂക്തം കൂടി
എത്ര നാളായി തുടങ്ങിട്ട്? എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ. പറയാണ്ട് ഞാൻ വിടില്ല മോളെ. ഞാൻ കണ്ടു. എന്ത് കണ്ടു? പറയട്ടെ. വഴിപാട് കഴിക്കണ ഞാൻ കണ്ടു. അതിനെന്താ? എന്നെ അത്രക്ക് ഇഷ്ടമാണോ? ശരിക്കും ഇഷ്ടം എന്ന് പോലെ തുടങ്ങിയത്. ആദ്യം എന്നെ കണ്ടത് എവിടെ വച്ചാ? ഊളം പാറയിൽ വെച്ച്. എനിക്ക് എന്താ വേണ്ടേ? പട്ടാണെന്ന് തോന്നി. മര്യാദക്ക് കൊണ്ടുകൊണ്ടിരുന്ന എന്നെ വിളിച്ച് ചോറില്ല എന്നാ. വിടില്ല ഞാൻ. നിന്നെ ഒരു കാര്യം പറട്ടെ. എന്താ? വിടില്ല ഞാൻ. പറയണ്ട് വിടില്ല ഞാൻ. ഞാൻ ആദ്യം കണ്ടത് ഇന്നാണെങ്കിലും കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പൊ ആരുമില്ല, ആരും കാണുകയില്ല. വേം പറഞ്ഞോളൂ. ഞാൻ എന്ത് പറയണെന്നാ താൻ പറയണേ? ഐ ലവ് യു എന്ന് വേഗം പറ. ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹം പുറത്ത് കാണിക്കും പൊന്നെ. ചിന്തിട്ടോ, തനിക്ക് എന്താ വേണ്ടേ? ഞാൻ ആരാന്ന് വിചാരിച്ചതാ സംസാരിക്കണേ? എന്താ കുട്ടി, ഇയാള് കൊറേ നേരായിട്ട് എന്നെ. എന്താടോ? ഏയ് ഒന്നുമില്ല, ഞാൻ കുട്ടിയുടെ സമയം ചോദിക്കുന്നു. തന്റെ വാച്ച് ഉണ്ടല്ലോ. പറഞ്ഞ പോലെ എന്റെ വാച്ച് ഉണ്ടല്ലോ. എന്ത്? അല്ല, എന്നെ സമയം ശരിയാണെന്ന് ഞാൻ ചോദിക്കായിരുന്നു. തന്റെ സമയം മോശമാക്കാതെ പോടോ. ഇത് അമ്പലപ്പറമ്പ, നാട്ടുകാരുടെ പെട്ട പൂരപ്പറമ്പാവും. പേടിപ്പിക്കുന്നു വേണ്ട, അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കല്ല. ഞാൻ തേങ്ങ ഉടയ്ക്കും. ഒന്ന് പോടോ. എന്ത് പോടർക്ക? നീ ഇതെവിടെയായിരുന്നു മോനെ? നീ കുളത്തിൽ പോയെന്നും പറഞ്ഞ ഭൃത്യം നിന്നെ തപ്പാൻ പോയിരിക്കേ. എന്റെ തല മുട്ടയടിക്കുന്ന വഴിപാടാണെങ്കിൽ നീ നേരണ്ട. അതല്ല മുത്തശ്ശ, ഒരു പെൺകുട്ടി ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്ന് അവളെ കയ്യോടെ പിടിച്ചു മുത്തശ്ശ. എന്റെ ഊരും പേരും നാളും നക്ഷത്രവും എല്ലാവർക്കും അറിയാം. എന്റെ പേരിൽ ഞാൻ അറിയാതെ അവളിന്ന് വഴിപാടുകൾ കഴിച്ചത് ഞാൻ കണ്ടു. അവൾ എന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശ. നീ ഇതേത് പെൺകുട്ടിയുടെ കാര്യമായി പറയുന്നേ? ഒരു സുന്ദരി മുത്തശ്ശ, ദാമരന കുട്ടിയാ. അടടാ, ഈ കുട്ടിയോ എങ്ങനെയുണ്ട്? കൊള്ളാം, കൗണ്ടർ നല്ല തിരക്കായതുകൊണ്ട് വഴിപാട് നടത്താൻ ഞാനാ നിന്റെ നാളും പേരും പറഞ്ഞ് ഇവളുടെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചത്. അപ്പൊ ഈ കുട്ടിക്ക് എന്നെ അറിയില്ല? ഇല്ല. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇഷ്ടക്കുട്ടി ചേരാ കുട്ടി കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ. അയ്യോ, ഇതാ വഴിപാട് നടത്തിന്റെ റെസീറ്റും ബാക്കി കാശും. ഈ വായി നോക്കിയാണ് സൂര്യനാരായണ വർമ്മ. ബാക്കിലുണ്ട്. ഇയാൾ ആരാ മുത്തശ്ശന്റെ? എന്റെ അകന്ന ഒരു ഫ്രണ്ടാ. തൽക്കാലം ബാക്കി നിർത്തിയിരിക്കാ. ഗ്യാസാ. ഈ കോന്നിന് വേണ്ടി എന്തിനാ വഴിപാട് നടത്തി വെറുതെ ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കണേ? ആ കാശിന് വല്ല അന്നദാനം നടത്തിയ മുത്തശ്ശന് പുണ്യം കിട്ടും. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി, ഒരുപാട് ഒരുപാട് ഇഷ്ടായി. എന്റെ മേക്കാവിലമ്മേ, അയ്യോയ്യോ, ഞാൻ എന്തായി കാണുന്ന? നിന്റെ ശരീരത്തിൽ രക്തം കയറ്റിയോടാ. എന്താ കയറ്റിയത്? ക്ഷത്രിയ രക്തം, അല്ലെങ്കിൽ ഊറ്റിക്കളഞ്ഞ് ക്ഷത്രിയ രക്തം തന്നെ കയറ്റണം. രക്തം കയറ്റാനായിട്ട് എനിക്കൊന്നും പറ്റിയില്ല മുത്തശ്ശ. പിന്നെ ഞാൻ ഈ കാണുന്നേക്ക് എന്താ? ഇതൊക്കെ വേറൊരു നമ്പറല്ലേ? നമ്പറോ? ആ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നമ്മുടെ ഡോക്ടർ വർമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് കിട്ടിയ ഒരു അഡ്ജസ്റ്റ്മെന്റാ. അല്ലെങ്കിൽ ആ കരിമ്പാറക്കാരൻ പൂത്താങ്കിരി എനിക്കെതിരെ കേസ് കൊടുക്കൂലേ വധശ്രമത്തിന്. നീ നിയമം പഠിക്കുന്ന വെറുതെ ആയില്ല. മുത്തച്ഛനങ്ക് പേടിച്ചു പോയടാ. ഇങ്ങേർക്ക് ഈ വയസ്സാങ്കാലത്ത് ബസ് ഓടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ ബസ് ഓടിക്കും, ചിലപ്പോ മീൻ കൊണ്ടു നോക്കും. തനിക്കെന്നാണോ തന്നെ ഇവിടെ വിളിച്ചു വരുത്തത്? ചേട്ടനെ തല്ലി അപ്പുറത്ത് എടുക്കുന്ന തെണ്ടിക്കെതിരെ കേസ് നടത്തി അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാ? അവനായി ഇങ്ങേർക്കെതിരെ ആദ്യം കേസ് കൊടുത്തത്. ഇനി ഇങ്ങേർക്ക് ശിക്ഷ കിട്ടാതിരിക്കാനുള്ള വഴിയാ നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി സാക്ഷിയുടെ മൊഴി പോലെ ഇരിക്കും കേസിന്റെ വിധി. വേദന കുറവുണ്ടോ? ഞങ്ങളുടെ അനന്തരവള ഡോക്ടർ ആകാൻ പഠിക്കുക. മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം. ഇതിന് നിങ്ങളെ മരുന്ന് കഴിച്ചിട്ട് ഒരു കാര്യമില്ല, തിരുമിക്കണം. എടി മോളെ, എന്നെ ചവിട്ടിയ തെണ്ടി ചുമ്മാ വന്ന് അപ്പുറത്ത് കിടപ്പുണ്ട്. നീ വല്ല വിഷവും കലക്കി അവന് കൊടുക്ക. ഒരു ജ്യൂസ് ആവല്ലേ? പാടില്ല. അടർക്കളത്തിൽ അടരാടി തളർന്ന ക്ഷത്രിയ യോദ്ധാവ് പഴച്ചാറ് കുടിക്കാൻ പാടില്ല. ഇളനീരെ കുടിക്കാവൂ, ഇളനീര്. മുത്തശ്ശൻ തെങ്ങേക്കര രണ്ട് ഇളനീരിട്ടു. നീ ജ്യൂസ് കുടിച്ചോ. ഹായ്. അയ്യോ, എന്നെ കാണല്ലേ? അന്ന് അമ്പലത്തിൽ കണ്ട ആളല്ല ഞാൻ. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഭാഗ്യം നമ്മളെ മനസ്സിലായില്ല. നിങ്ങളെ മനസ്സിലായി? ഇയാളുടെ അകന്ന ഫ്രണ്ട് അല്ലേ. എന്നെ മനസ്സിലായി, നിന്നെ മനസ്സിലായില്ല. നമ്മൾ പറ്റിച്ചു. നേഴ്സാ? അല്ല, മെഡിക്കൽ സ്റ്റുഡന്റാ. വല്ലൊക്കെ അറിയോ? അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. അയ്യോ, എന്റെ കൊച്ചുമോൻ എന്താ പറ്റിയേ? എനിക്ക് എന്താ പറ്റിയേ? അല്ല, തല്ലു കേസല്ലേ, പോലീസിൽ അറിയിച്ചോ ചോദിച്ചതാ. ഓ, വെറുതെ ഭയചാക്കി തേനാക്കി എന്നെ.
ഇതെന്താ കൊടിപരമോ? അല്ല കുത്തമ്മീനാറ കുത്താനുള്ള അസുഖമൊന്നും എനിക്കില്ല. അത് തീരുമാനിക്കേണ്ടത് പേഷ്യന്റ് അല്ല. ഞാൻ യഥാർത്ഥ പേഷ്യന്റ് അല്ല, അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ റെക്കോർഡിൽ നിങ്ങൾ പേഷ്യന്റ് ആണ്, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. അടുത്തിരിക്കുന്നവന്റെ കഴുത്തെ പിടിക്കാനുള്ള മരുന്നാണോ കയറ്റിയത്? സൂചി എന്റെ കുണ്ടീമെ തന്നെ ഫിക്സ് ചെയ്തൊന്ന് നോക്കും മുത്തശ്ശ. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ദുക്സാക്ഷി ഉണ്ടെന്ന്? അത് ഇവനാ, ഇവ സാക്ഷി പറയും. പിന്നെ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി, ഞാൻ സാക്ഷി പറയില്ല. എന്താണോ കാര്യം? വേണ്ട വേണ്ട എന്ന് പറഞ്ഞ എന്നെ മുതലാളി ചെളി പുരണ്ട കൈ കൊണ്ട് തല്ലിയില്ലേ, അതെനിക്ക് ഫീൽ ചെയ്തു. എന്നാ ഞാൻ രാജി വെച്ചിരിക്കുന്നു. സാക്ഷി പറയാൻ എന്നോടെ ഈശി പൂശി. ഏതായി താടിക്കാരൻ, പഴക്കച്ചവടക്കാരനാണോ? ഏ അല്ല, എന്റെ പേര് കോമളൻ. മുഖം നോക്കാതെയാണോ പേരിട്ടത്? ഒരു സംശയം, എന്താ ഇവിടെ? ഇത്രയും കാലം കരിമ്പാറക്കാരുടെ മുമ്പിൽ പേടിച്ച് ഓച്ചാനത്ത് നിന്നൊരു പാവം കണ്ടക്ടറാണ് ഞാൻ. ഇന്ന് സൂര്യയുടെ ചവിട്ട് കണ്ടപ്പോ ഞാൻ അവിടുത്തെ ജോലി രാജിവെച്ചു ഇവിടെ ജോയിൻ ചെയ്തു. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? നമ്പാനുള്ള സാധനവുമായിട്ടാണ് എന്റെ വരവ്. ഈ പഴങ്ങളോ? പിന്നെ നാളെ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ബസ് ഉടമകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിനു മുമ്പേ ബസ് ഉടമകൾക്കെതിരായി വിദ്യാർത്ഥികൾ സമരം ചെയ്യും. ജനാധിപത്യവും രാജഭരണവും തമ്മിലുള്ള വ്യത്യാസം ജനമൊന്നും മനസ്സിലാക്കട്ടെ. മോനെ പടയൊരുക്കൂ, നാളെ നിങ്ങൾ വിദ്യാർത്ഥികൾ ഇവനെ മുൻനിർത്തി ജനജീവിതം സ്തംഭിപ്പിക്കണം. നിങ്ങളുടെ വീട് ഞാൻ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഇയാള് കണ്ണാടിയിൽ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ദേവരല വീട്? ഇന്നത്തെ കോളേജ് ഇല്ല, കോളേജ് എന്നും അവിടെ തന്നെ ഉണ്ട്. ഓ, നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ. എന്റെ സങ്കല്പത്തിലെ ഭാര്യയ്ക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധാ. എന്നാ പിന്നെ ചാർലി ചാപ്ലിന്റെ മോളെ ആലോചിച്ചൂടെ? ഓഷോ, എന്തൊരു തമാശ ഇത്! ഇങ്ങനെ ചാർലി ചാപ്ലിൻ പോലും പറയില്ലട്ടോ. സോറി, എന്താ പേര്? പേരില്ല. പേരില്ലാത്ത പെൺകുട്ടി? ഹലോ, ആ അശ്വതിയാ, ഞാൻ വന്നോണ്ടിരിക്ക. അശ്വതി, നല്ല പേര്. മൈ നെയിം ഈസ് ഉണ്ണി. ഉണ്ണികൃഷ്ണന്റെ ഉണ്ണി, ഉണ്ണിയേശുവിന്റെ ഉണ്ണി, മനസ്സിലായില്ലേ? ദിവ്യ ഉണ്ണിയുടെ ഉണ്ണി, ഓ മൊട്ടയുടെ ഉണ്ണി, ഉണ്ണി. പക്ഷേ ഈ സർട്ടിഫിക്കറ്റിലൊക്കെ സൂര്യനാരായണ വർമ്മ. ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിക്കാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. ഇഷ്ടമുള്ളവരൊക്കെ എന്നെ ഉണ്ണി എന്നാ വിളിക്കാറ്, പക്ഷേ കുട്ടി എന്നെ ഉണ്ണിയേട്ടാന്ന് വിളിച്ചാൽ മതി. ഞാൻ അശ്വതിയെ അച്ചുന്ന് വിളിക്കും, അച്ചുവിന്റെ അമ്മയെ അച്ചുമാന്ന് വിളിക്കും. അച്ചുമാ, പേടിച്ചോ. ഈ ശബ്ദം ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കാറുള്ളതാ. പാസഞ്ചേഴ്സിനൊരു ത്രില്ല് വേണ്ടേ. ഞങ്ങൾ ഓട്ടക്കാരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ സർവ്വസാധാരണമാണ്. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണേ? ഓ, ഇപ്പൊ വീണേനെ. ഈ വണ്ടിയേക്കാൾ ഒരു വീല് കുറവാ, എന്നിട്ട് അവന്റെ അഹങ്കാരം കണ്ടില്ലേ? കേട്ടാ അച്ചു, അച്ചു ശത്രു മനസ്സിലായില്ല ആരുമായിട്ട് എന്റെ അച്ഛന്റെ കല്യാണം ഉറപ്പിച്ചേക്കണേന്ന്. അപ്പൊ വില്ല മുറച്ചക്കനാണല്ലേ. പ്രകാശം ബാംഗ്ലൂരിന്ന് എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കാ, ഉടനെ തിരിച്ചു പോകും. എനിക്ക് അവിടെ എത്തണം. ഓ ഐ സി, അപ്പൊ ഉടനെ ചെന്നില്ലെങ്കിൽ പ്രകാശം തിരിച്ചു പോവല്ലേ. അത് പറയണ്ടേ, എന്റെ അച്ഛൻ നീങ്ങരുത്, ഉണ്ണിട്ട് വണ്ടി എടുക്കട്ടെന്ന്. നിന്നെ ഞാൻ പെട്ടെന്ന് എത്തിക്കാട്ടാ. എന്താ പെട്രോൾ അടിക്കാതെ വണ്ടി നീങ്ങില്ല? ഒരു ലിറ്ററാ, ഫുൾ ടാങ്ക് അടിക്കേ. ഇന്നെന്താ പറ്റിയേ, വല്ല നിധിയും കിട്ടി? ഒരു നിധി കിട്ടി. നിന്നെ ഞാനങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്റെ മോളെ. അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ലെങ്കിൽ പിന്നെന്തിനാ എന്നെ ഈ പമ്പിൽ നിർത്തി നരയിപ്പിക്കുന്നേ? അങ്ങ് കെട്ടിക്കൊണ്ട് പോകരുതോ? അയ്യടാ, അടിച്ചു മതി, എന്ന കാശ് പിടിച്ചേ. അയ്യോ, ഇനി എന്താ?
പെട്രോൾ അടിച്ച് എന്റെ ബാക്കി വാങ്ങിച്ചില്ല. എന്നിട്ട് ബാക്കി വാങ്ങിച്ച് അത് വഴി ഇങ്ങ് പോയ്ക്കോ. അയ്യോ, എനിക്ക് ബാക്കി വേണ്ട, ഞാൻ കൊണ്ടുവിട അച്ഛൻ. അച്ഛന്റെ ഉണ്ണിയത്തുള്ള അയ്യോ അയ്യോ, കിക്കറ് പോയി. ഒന്ന് തള്ളോ, പതുക്കെ തള്ളിയാ മതി. ഓട്ടോ, വേറെ ഓട്ടോ തള്ളാൻ പോവാ. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. താനിത് എങ്ങോട്ടാ? അച്ഛൊറ്റക്ക് കൊണ്ട്, ഞാൻ കൊണ്ടേക്കാം. വേണ്ട, ഇറങ്ങടോ, ധൃതി പിടിച്ച് പൊക്ക. താൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും തന്റെ മുറച്ചക്കിന് എലിപ്പനി പിടിച്ച് ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചത്ത് പടാറിറങ്ങിണ്ടാവും. നമ്മുടെ കല്യാണം നടക്കും, ഒന്ന് പറയോ. ഏ ചേട്ടാ വിളിക്കുന്നു, പൊട്ടിക്കുട്ടിയെ സൂക്ഷിച്ചോണ്ടോ. ബൈ അച്ഛമ്മ. ഹായ് അച്ചു, ഞാൻ പിന്നെ വന്നു. കോമള, എന്നെ എടുത്താ കുട്ടിയുടെ അടുത്ത് കൊണ്ടു വയ്ക്കൂ. സൂക്ഷിച്ച് ആൻഡൽ വിത്ത് കേറെ, നിലത്തിട്ട് ഉടക്കല്ലേ. അച്ഛു പോവല്ലേ, ഉണ്ണേട്ട വന്നോണ്ടിരിക്കുക. ഇനി വെള്ളക്കാരൊക്കെ പൊക്കോളൂ. വെള്ളക്കാരി ബാക്കിക്കും പോവാം. ഞാനങ്ങട്. എന്നെ മനസ്സിലായില്ലേ? ആ പഴയ ഉണ്ണേട്ടൻ തന്നെയാ. കൊറച്ച് നാളിഞ്ഞ് മെത്തെ കിടക്കണ്ട, രണ്ട് മെത്തയ്ക്കുള്ള പഞ്ഞി ഡോക്ടർമാര് ദേഹത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. കുട്ടിയുടെ അമ്മാവന്മാര് ശരിക്കും എന്നെ പഞ്ഞി കിട്ടു. ഇത് തന്റെ മൂത്തമ്മാവൻ തല്ലി ഓടിച്ചത്. ഇത് നടുക്കത്തെ തടിയൻ അമ്മാവന്റെ സംഭാവന. എന്നാൽ ഇതോ ഒടുക്കത്തമ്മാവന്റെ തോന്നിയാസം. പിന്നെ ഇത് ആ ഇടയ്ക്ക് കയറി വന്ന മൊറച്ചർക്കൻ തെണ്ടിയുടെ കരവിരുത്. ടോട്ടലി ഞാനൊരു കരകൗശല വസ്തുവായി. ക്ഷത്രിയനായതുകൊണ്ട് നട്ടലിന് മാത്രം ഒന്നും പറ്റിയില്ല. ഈ ഒറ്റ അടി കൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ കുട്ടി ഇനി ഞാൻ തന്നെ കൊണ്ടേ പോവൂ. പിന്നെ ഞാൻ അവരെ തിരിച്ചു തല്ലാഞ്ഞത് എനിക്ക് അടിക്കാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. നാളെ അവരൊക്കെ എൻ്റെ ബന്ധുക്കളാവേണ്ട ആൾക്കാരല്ലേ. ഞാൻ അടിച്ചാൽ പിന്നീട് അവർക്ക് എന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായാലോ. എല്ലാം ഞാൻ ഓർക്കണ്ടേ. എന്നാ ഞാൻ അങ്ങട്. കോമള, എന്തോ ഒരു സാധനം എടുത്തെടുത്ത് വച്ചുകൂടോ നിനക്ക്? സാധനോ? എന്തോ സാധനം? ഞാൻ എന്ന സാധനം എന്നെ എടുത്തെടുത്ത് കൊണ്ട് വെക്കടാ. സൂക്ഷിച്ച് പരിചയക്കാരെങ്കിലും ആരാന്ന് ചോദിച്ചാ ചന്ദ്രനീന്ന് വന്ന ബന്ധു എന്ന് പറഞ്ഞാ മതി. നിർത്തിർത്ത് ആളിറങ്ങാൻ്റെ ആ കുട്ടി ചിരിക്കണോ? ഓടുന്ന ബസിന്റെയും ചിരിക്കുന്ന പെണ്ണിന്റെ പുറകെ പോകരുത് സൂര്യ. പക്ഷെ ഞാൻ ഈ പെണ്ണിന്റെ പുറകെ പോവും. നിന്റെ ബോഡി മൊത്തം വീക്കാ. അതിനേക്കാൾ വീക്ക്നെസ് എനിക്ക് കുട്ടി. കോമള, നിങ്ങൾ പൊക്കോളൂ, ഞാനിഞ്ഞൊരു സോങ്ങൊക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ.